ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ വീഡിയോ അല്ല, നമ്മൾ ഡെൻഡ്രോബിയം പോട്ട് ചെയ്യുന്ന ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡല്ല. ഇപ്പോൾ പ്രാവശ്യം വന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു രണ്ട് മീഡിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചാർക്കോൾ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ അറിയണ്ടാവും, കാരണം ഓർക്കിഡിൽ തന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു മീഡിയാണിത്. പിന്നെ വന്നിട്ടുള്ളത് എന്താ മരത്തിൻ്റെ ഇതായി ഇങ്ങനത്തെ ചെറിയ പീസുകളാണ്. അതായത് നമുക്ക് മരം ഇതായി കിട്ടുമ്പോഴുള്ള പീസുകളാണ് ഉള്ളത്. ഇപ്പോൾ ഈ രണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡെൻഡ്രോബിയം ഏതൊക്കെ ഡെൻഡ്രോബിയാണ് നമ്മൾ സെയില് ചെയ്യണ പ്ലാന്റിന് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഇതായിട്ട് കാണിച്ചു തരാം. നമ്മളിത് സെയില് ചെയ്യണ പ്ലാന്റിൻ്റെ സൈസാണ് ഇതാ. എല്ലാതും ഈ സൈസ് ആവണമെന്നില്ല, ഞാൻ നിങ്ങൾക്ക് പിന്നെയും ഞാൻ പറഞ്ഞു തരാം. എല്ലാം ഒരേ സൈസ് ആവണമെന്നില്ല, ചില വെറൈറ്റികളാണ് ഈ ഒരു സൈസിൽ വരുന്നത്. ചിലത് വന്നിട്ട് നോർമലായിട്ടുള്ള ഒരു വലുപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വന്നിട്ട് യെല്ലോ റെഡ് ലിപ്പായിട്ട് തന്നെ അതിൻ്റെ സൈസ് മുഴുവനും ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് വന്നിട്ട് ബുറാനയാണ്, ന്യൂ ബുറാനയാണ്. ഇത് വന്നിട്ട് ഇതും ന്യൂ ബുറാനയാണ്. ഇത് പിങ്ക് 20/36 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് കളർ വെറൈറ്റി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു സൈസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ ഞാനിത് രണ്ടാമത്തത് വന്നിട്ട് ഇതാണ്, ഈ പ്ലാന്റാണ്. ഇത് വന്നിട്ട് നമ്മളിതിവിടെ സെയില് ചെയ്യാതെ മാറ്റി വെക്കുന്ന കളേഴ്സാണ്. ഇത് നോക്കി നോക്കൂ, ഇത്രയും ചെറിയ ഇത്രയും നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ബഡ് ഇല്ലാതെ അയക്കുകയാണെങ്കിൽ മോശം പ്ലാന്റാണെന്നാണ് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇങ്ങനത്തെ പ്ലാന്റിലും ബഡ് വരും. ഇതാണോ പ്ലാന്റ് ആകെ അതേപോലെ ഒരു ഇതുള്ളൂ. ഇത് നമ്മൾ അയച്ചു കൊടുക്കാതെ ഇവിടെ ഇരുന്നപ്പോൾ ബഡ് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എടുത്തോന്നേ ഉള്ളൂ. പിന്നെ വന്നിട്ട് ഇതാ നോക്കി നോക്കൂ, ഇത് നിറച്ച് പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഇതാണ്, ഇതിൻ്റെ അടിഭാഗത്ത് ചകിരിയുടെ ഒരു അംശം പോലും ഇല്ല. പക്ഷേ എന്താ വേര് നോക്കൂ, പുതിയ വേരാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യാതെ നോക്കി നോക്കൂ, സെയിൽ ചെയ്യാതെ മാറ്റി വെക്കുന്നതാണ്, നമ്മൾ അയച്ചു കൊടുക്കാറില്ല. ഇത്രയും മോശം പ്ലാന്റാണ്, ചിരിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പം ഞാൻ പോട്ട് ചെയ്യാൻ പോവാണ്. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു മരത്തിൻ്റെ പൊടി പോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാനിത് പോട്ട് ചെയ്തിട്ടെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാച്ചാലും റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച്, അല്ലാതെ വെറുതെ ഞാൻ ഒരിക്കലും നിങ്ങൾ എനിക്ക് റീച്ച് കിട്ടാനോ അല്ലെങ്കിൽ എൻ്റെ ഇത് കൂടാനോ ഒന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് ചെയ്തിട്ട് കാരണം പ്ലാന്റിൻ്റെ കാര്യമാണ്, നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ഇതിൽ പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ അതായത് നല്ല ഇത് ഞാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതിൻ്റെ ഞാൻ എന്തായാലും കാണിക്കും. കാരണം നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ ഇതേപോലെ റിസൾട്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ പോരാ, നിങ്ങൾ ആ ചെടി കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞങ്ങളിത് പ്ലാന്റ് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ അടുത്ത് വന്ന് പ്ലാന്റ് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്ന് പ്ലാന്റ് വാങ്ങി പോകുന്നവർ അത് ചിലപ്പോൾ കണ്ടിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാന്റൊക്കെ പോകും. നമ്മുടെ അടുത്ത് പ്ലാന്റ് സെയിൽ ചെയ്യാതിരിക്കണവരായത് കൊണ്ട് നമുക്കത് നിങ്ങൾ കാണിച്ച് തരണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിറ്റത്തെ പ്രാവശ്യം കാണിച്ച് തരാം പ്ലാന്റ് ഇവിടെ നേഴ്സറിയുടെ ഉള്ളിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം രണ്ട് മൂന്ന് കമൻറ്റായി ഞാൻ വായിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള അവർ നിങ്ങൾ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, അവർക്കുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. എനിക്ക് പ്ലാന്റ് കാണിക്കുക എന്നിട്ട് പറയുന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കമൻറ്റിൻ്റെ അടിയിൽ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേഴ്സറിയാണ്, സെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് പ്ലാന്റ് വന്ന് വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ടുപോവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ എന്തായാലും ആ പ്ലാന്റ് എന്താ ഈ ഒരു പോട്ടിങ്ങിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടേ ഞാനത് സെയിലാക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു കൂട്ടത്തിൽ പറയുകയാണ്. നമുക്ക് എന്തായാലും ഇതൊന്ന് പോട്ട് ചെയ്യാം. പിന്നെ ഇത് രണ്ടും അത്ര ചിലവുള്ള കാര്യമല്ല. ഇത് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വാങ്ങുന്നവർക്ക് അറിയാം, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ ഇത് നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ല. ഓർക്കിഡിൻ്റെ ഏറ്റവും മസ്റ്റാണ് അത്. ഇത് പോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഇത് നിങ്ങൾ എന്തായാലും ഇടണം. പിന്നെ വന്നിട്ടുള്ളത് മരത്തിൻ്റെ പൊടി. ഇത്
എന്നിട്ട് നിങ്ങൾ മില്ലിൽ അടുത്ത് എവിടെയെങ്കിലും മില്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മരത്തിൻ്റെ മില്ലുണ്ടെങ്കിൽ പോയി ചോദിച്ചാൽ അവർ വെറുതെ സാധനം തരും. നമുക്കും ഇതങ്ങനെ വെറുതെ തന്നത് തന്നെയാണ്. അപ്പോൾ പോട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവർ തന്നത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു രണ്ട് ദിവസം നിങ്ങളിത് വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നിട്ട് അതിലൊരു കട്ട് ഉണ്ടാവും. നല്ല ആ കട്ട് കളഞ്ഞതിന് ശേഷം പിന്നെ ഒരു ദിവസം ഫുള്ള് എന്താ ഫംഗസൈഡ് ചെയ്യുക, അതായത് സാഫോ എന്താ നിങ്ങളുടെ അടുത്ത് ഫംഗസൈഡെന്നുള്ളത് വെച്ചാൽ അത് വെള്ളത്തിലിട്ടിട്ട് ആ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു ദിവസം മുഴുവനും. പിന്നെ രാവിലെ അതൊന്ന് റിമൂവ് ചെയ്ത് മാറ്റിയാൽ മതി. എന്നിട്ട് ഞാനിത് അങ്ങനെ ചെയ്തെടുത്തതാണ്, ഇത് രണ്ടും ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ്. ഇപ്പോൾ കരിയാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണ എന്ത് മീഡിയോ ആയിക്കോട്ടെ നിങ്ങൾ ഫംഗസൈഡ് ചെയ്യണം, അല്ലെങ്കിൽ പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് പിന്നെ അത് നമ്മളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തും നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ എന്ത് മീഡിയം നിങ്ങൾ എടുത്താലും അത് നിങ്ങൾ ഫംഗസൈഡ് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ മരത്തിൻ്റെ ഇതൊക്കെയാണ് വെച്ചാൽ കട്ടുണ്ടാവും, അത് നിങ്ങൾ കട്ട് തന്നെ അല്ലേ എല്ലാവരും വേറെ രീതിയിലും പറയുക, പക്ഷെ നമ്മുടെ അവിടേക്ക് അങ്ങനെയാണ് പറയുക. വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് ദിവസമാണ് ഞാൻ വെള്ളത്തിലിട്ട്, അത് ഇട്ട് വെച്ച് മൂന്നാം ദിവസം ഞാൻ ആ വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഫംഗസൈഡ് ചെയ്തിട്ടാണ്, അതായത് സാഫാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് കലക്കിയ വെള്ളത്തിൽ ഒരു ദിവസം ഫുള്ള് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അതിനകത്ത് മാറ്റിയത്, അങ്ങനെ ഡ്രൈ ആക്കിയതാണിത്. അപ്പോൾ ഏതായാലും അധികം നിങ്ങളെ ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കണില്ല, എന്തായാലും വീഡിയോയിൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോട്ട് ചെയ്യാൻ എടുക്കുന്നത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് ഇത്. വന്നിട്ട് ഒരു മൂന്ന് കളറാണ്. എപ്പോഴും നിങ്ങൾ കുറച്ച് വെറൈറ്റിയൊക്കെ ആയിട്ട് പോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു പ്ലാന്റായിട്ട് പോട്ട് ചെയ്യാതെ ഒരുപാട് പേർക്ക് അറിയുണ്ടാവും. എന്താ അങ്ങനെ മൂന്ന് കളറായിട്ട് പോട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാവും. പ്ലാന്റ് വരുമ്പോഴും അതുപോലെ തന്നെ ചിലപ്പോൾ ഭാഗ്യവശാൽ മൂന്നെണ്ണത്തിലും ഒപ്പം ബഡ് വന്നാൽ അത് വിരിഞ്ഞു കഴിഞ്ഞാലും ഭയങ്കര ഭംഗിയാവും. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടൊക്കെ പോട്ട് ചെയ്യാൻ നോക്കുക. ഒരുപാട് ആൾക്കാർക്ക് അറിയുണ്ടാവും, പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയാണ്. അപ്പോൾ അതേപോലെ മൂന്ന് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മൂന്ന് കളറായിട്ട് നമുക്ക് പോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്തായാലും ഞാനിത് പോട്ട് ചെയ്യണേ. ഇതിൽ വെറുതെ ഇല്ലേതും നിങ്ങൾക്ക് ഉണങ്ങി അങ്ങനെ വേരുണ്ടെങ്കിലൊക്കെ പൊട്ടിച്ച് കളയുക കേട്ടോ, ഇതൊന്നും വേണമെന്നില്ല, ഇത് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണങ്ങിയ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുക, അതുപോലെ അങ്ങനെ നിൽക്കുന്ന ചകിരിയൊക്കെ റിമൂവ് ചെയ്ത് കളയുക, പുതിയ വേര് വന്നത് പൊട്ടിക്കാഞ്ഞാൽ മതി. അങ്ങനെ ചകിരി പോരുന്നുണ്ടെങ്കിൽ വെറുതെ പറിച്ച് എടുക്കണമെന്നൊന്നുമില്ല, അങ്ങനെ ഞാൻ അടർന്ന് നിൽക്കുന്നത് എടുക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് റിമൂവ് ചെയ്ത് കളയാം. നിങ്ങൾക്ക് എല്ലാം സെയിം ഏജ് ആണെങ്കിൽ നമ്മൾ ഒരു വിലക്കെന്നെ കൊടുക്കുക. നോർമലായിട്ട് അത്യാവശ്യം താങ്ങാൻ പറ്റുന്ന വിലക്കെന്നെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വില വ്യത്യാസമൊന്നും ഇതുവരെ പ്ലാനിൻ്റെ സൈസിനനുസരിച്ചുള്ള വില വ്യത്യാസമൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഡെൻഡ്രോബിയം സീലിങ്സിൻ്റെ കാര്യമാണോ പറഞ്ഞത്? ബിഗ് സീലിങ്സ് ആണ് എപ്പോഴും ഇപ്പോൾ അധികമായിട്ട് ബിഗ് സീലിങ്സ് ആണ് വരാറുള്ളത്. കുറച്ച് മുന്നേ വരെ നോർമൽ സീലിങ്സ് ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ ബിഗ് സീലിങ്സ് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ തന്നെ ബഡ് വരും, ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതാണ് കരുതി. അധികമൊന്നും ചിലതൊന്നും മൂന്ന് മാസം വേണ്ട, ഇത് നമ്മൾ അവർ പറയണ ഒരു ഇതാണ് നമ്മളിതിൽ പറയുന്നത് മൂന്ന് മാസം എന്നുള്ളത്. ചിലതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുന്നതിനനുസരിച്ചിട്ട് പെട്ടെന്ന് വരും ബഡ്. അത്
പിന്നെ മറ്റ് മീഡിയം പോട്ട് ചെയ്യുമ്പോൾ പോലെയല്ല, ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ടൊന്ന് നിൽക്കുള്ളൂ. പ്രസ് ചെയ്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം തീരെ കനമില്ലാത്ത മീഡിയം അല്ലേ, അത് കാരണം കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആവും. ഇടുമ്പോൾ വിചാരിക്കും നമ്മൾ കൂടുതലാവും എന്നുള്ളത്, കൂടുതലാവില്ല. ഒന്ന് പ്രസ് ചെയ്താൽ അതൊന്ന് താണിക്കും, പിന്നെ നനയ്ക്കുമ്പോഴും താണു പോകും.